കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നടത്താൻ പറ്റിയില്ല, ഈ കൊറോണ പ്രമാണിച്ച് നടത്താൻ പറ്റിയില്ല. ഇപ്രാവശ്യവും കൊറോണ കാരണം അവിടെ മഴയുടെയൊക്കെ പ്രശ്നങ്ങളായതുകൊണ്ട് പണിക്കാരുടെ പ്രശ്നം, കൊറോണയുടെ പ്രശ്നം കുറവാണ്. എന്നാലും ഉള്ള സ്റ്റോക്ക് മുഴുവൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ മാക്സിമം സ്റ്റോക്ക് നമ്മൾ പറഞ്ഞ സ്റ്റോക്ക് മുഴുവൻ അവർക്ക് തരാൻ പറ്റിയില്ലെങ്കിൽ മാക്സിമം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഇതെല്ലാം തന്നെ വിറ്റഴിഞ്ഞു, ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാം വിറ്റഴിഞ്ഞു കഴിഞ്ഞു. ബാക്കിയുള്ളതാണ് ഇവിടെ ഇരിക്കുന്നത്. യശോദാ കണ്ണനാണ്. കൃഷ്ണൻ വരുമ്പോഴത്തേക്കും യശോദ പാടിറങ്ങിക്കൊണ്ടിരിക്കുന്ന അതുകൊണ്ടാണ്. നമ്മളുടെ മഹാപരിവം എന്ന് പറയും, ശങ്കരാചാര്യരുടെ ആദ്യകാലത്തുള്ളതാണ് മഹാപരിവം. ഇപ്രാവശ്യം ഇത് പുതിയതായിട്ട് വന്നിരിക്കുന്നത് സെറ്റാണ്. ആദ്യമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് ശിവൻ പാർവതിയുടെ ഗണപതിയും മുരുകനും വന്ന് നാരദ മാമ്പഴം കൊടുക്കില്ലേ, അപ്പൊ എന്നിട്ട് രണ്ടുപേരും ഗണപതി അച്ഛനെയും അമ്മേനെയും പ്രദക്ഷിണം വെച്ചിട്ട് മാമ്പഴം വാങ്ങിക്കും. മുരുകനാണെങ്കിൽ ലോകം മുഴുവനും ചുറ്റിയിട്ട് വരും. ആ കഥയാണത്. നവഗ്രഹങ്ങൾ സൂര്യനും ചന്ദ്രൻ കേതു നമ്മളെ എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം വെച്ച് സൂര്യനെ നടുവ് വെച്ചിട്ട് ഒരു അമ്പലങ്ങളിലാണ് വെക്കാറ്. ഇപ്രാവശ്യം വീടുകളിലും വെക്കാനായിട്ട് എല്ലാ നവഗ്രഹങ്ങളെയും വെച്ചോണ്ടുള്ള തോന്നും ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മള് സാധാരണഗതിയിൽ നമ്മള് ഈ സമയത്തല്ലാതെ ഈ നവഗ്രഹങ്ങൾ നമുക്ക് വീട്ടിൽ പൂജാമുറിയിൽ വെക്കാമോ? പാടില്ല. ആ അപ്പൊ നമ്മൾ എപ്പോഴാണ് വെക്കേണ്ടത്? ഇത് നവരാത്രി വെച്ചിട്ട് എത്ര ദിവസത്തേക്ക്? ആ എത്ര ദിവസം കഴിഞ്ഞ്? ഒമ്പത് ദിവസം കഴിഞ്ഞ് നമുക്ക് എടുക്കണം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് അടുത്ത വർഷം. അപ്പൊ അതേപോലെ തന്നെയാണ് എല്ലാത്തിനും. ഇപ്പൊ നമ്മൾ കണ്ടതെല്ലാം നമ്മളങ്ങനെ പൂജാമുറിയിൽ വെക്കാമെന്ന. പൂജാമുറിയിൽ സരസ്വതി കൃഷ്ണൻ ഗണപതിയൊക്കെ നമുക്ക് എല്ലാം വെക്കാം. നവഗ്രഹവും പൂജയാണ്. ഇപ്പൊ ശിവപൂജയൊക്കെ ചെയ്യണവർക്ക് നവഗ്രഹ പൂജ വെക്കാം. പക്ഷെ അത്ര ആചാരാനുഷ്ഠാനമായിട്ട് ഇരിക്കണം. അയ്യപ്പനെ വെക്കാൻ, ഹനുമാനെ വെക്കാനൊക്കെ ഒരു ഇതുണ്ട്. ചുമ്മാ ഹനുമാനെ എല്ലാരും വെക്കാൻ പാടില്ല. ഹനുമാനെ വെക്കാനും ഹനുമാനെ പൂജിക്കുന്ന ആൾക്കാർക്ക് വെക്കാം. അതുപോലെ തന്നെയാണ് ഇപ്പൊ അയ്യപ്പന്റെ എല്ലാവരും നമുക്ക് അയ്യപ്പനെ പറ്റില്ല. ഭദ്രകാളി കല്യാണിക്കരമൊക്കെ നമുക്ക് ശുദ്ധ ആചാരമുള്ള സ്ഥലത്ത് മാത്രമേ നവഗ്രഹ പൂജയാണെങ്കിൽ കാണും, അവർക്കത് വെക്കാം. ഗ്രഹ പൂജ വെക്കാൻ പാടില്ല. പക്ഷെ മത്സ്യ മാംസാദ്യൊന്നും കഴിക്കരുത്. ആചാരാനുഷ്ഠാനം ഓക്കെ. എല്ലാ സമുദായക്കാരും തന്നെ വെക്കുന്നുണ്ട്. ഫോറസ്റ്റ് തീമായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ രാമായണം തന്നെ ഫുൾ വെക്കുന്നുണ്ട്. തീമായിട്ട് തന്നെ വെക്കുന്നുണ്ട്. വെക്കുന്നുണ്ട്. അതൊക്കെ ഇതൊക്കെ നമുക്ക്